ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഞാൻ അത് പൂജ. നമ്മുടെ അവതാർ സെക്കൻഡിന്റെ രണ്ടാമത്തെ ട്രെയിലർ അല്ലേ? ആദ്യ ട്രെയിലർ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, എങ്ങനെയായിരിക്കും. ഇപ്പൊ രണ്ടാമത്തെ ആ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, ലോകം മൊത്തവും കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് അവതാർ 2 എന്നുള്ളത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്കറിയാം, അത്രയ്ക്കും വിസ്മയിപ്പിച്ച ഒരു സിനിമ പിന്നീട് ഇങ്ങോട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. അത്രയ്ക്കും നമ്മളെ ഇല്ലേ ഭയങ്കരമായിട്ട് നമ്മളെ അന്താളിച്ച് കണ്ട് അന്തിച്ചു പോയി ഇവിടെ വരുന്ന അവതാർ ഫസ്റ്റ് എന്നുള്ളത്. ഇപ്പൊ അതിന്റെ സെക്കൻഡ് വരുന്നത്, സെക്കൻഡ് മുമ്പായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഫസ്റ്റിന്റെ നമ്മൾ 3D വീണ്ടും റീറിലീസ് ചെയ്യിപ്പിച്ച ഒരു ചിത്രം കൂടെയായിരുന്നു. അപ്പം സെക്കൻഡ് എന്തുമായാലും നമ്മൾ ഒരിക്കലും ഇത് ഫസ്റ്റ് കണ്ടവരാരും ഒരിക്കലും സെക്കൻഡ് തിയേറ്ററിൽ നിന്ന് ഒരിക്കലും മിസ് ചെയ്യിക്കത്തില്ലെന്ന് ഉറപ്പാണ്. എന്ന് വെച്ചാൽ എല്ലാവരും സെക്കൻഡ് തിയേറ്ററിൽ കാണുമെന്ന് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഉറച്ചൊരു തീരുമാനം എടുത്തതാണ്. അപ്പൊ ഇതിന്റെ വേറെ ഇത് കൂടാതെ 4 പാർട്ടായിട്ടാണ് വരുന്നത്. 2030 വരെ ആയിട്ടാണ് തോന്നുന്നത്, ഇങ്ങനെ 2 വർഷം 3 വർഷം ഗ്യാപ്പ് ഇട്ട് വെക്കുന്നത്. അപ്പം ഇതിന്റെ സെക്കൻഡ് പാർട്ട് ദ വേ ഓഫ് വാട്ടർ എന്നാണ് അതിന്റെ പേര്. അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ കൂടുതൽ വലിച്ചു കിട്ടുന്നുണ്ട്, നമുക്ക് ട്രെയിലർ കണ്ടുനോക്കാം. വെള്ളത്തിനറിയാതെ ഈശ്വരം ഭയങ്കര വരില്ല. ഭയങ്കര ഫസ്റ്റിനെക്കാളി കിടിലുണ്ടായി. Tickets on sale now. ഇതിന്റെ ടിക്കറ്റ്സ് ഇപ്പം വന്നെന്ന് പറയുന്ന അറിയത്തില്ല, നമുക്ക് നോക്കണം. എന്ന് വെച്ചാൽ ഇതിലെ പിടിച്ചുപറിയാണ് ഈ സാധനം അല്ലേ. എന്ന് വെച്ചാൽ ലോകം മൊത്തം കാത്തിരിക്കുന്ന സിനിമയാണ്. അപ്പൊ അതുപോലെ ഭയങ്കര തിരക്കായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലായിടത്തെയും കളക്ഷൻസ്, ഭയങ്കര കളക്ഷൻസ് ആയിരിക്കും ഇന്ന് കിട്ടുന്നത്. ഇതിന്റെ ആ ഫസ്റ്റ് ഇറങ്ങിയപ്പോ തന്നെ അറിയാം ആ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ 2013 കറക്റ്റ് ചെയ്യാൻ വർഷം ഓർക്കുന്നില്ല ആദ്യത്തേത്. അപ്പൊ ആ വർഷം ഇറങ്ങിയപ്പോ തന്നെ ഈ സിനിമ എല്ലാരും എന്താ കണ്ണു തള്ളിപ്പോയി ഇതിന്റെ കളക്ഷൻ കണ്ടു. എന്ന് വെച്ചാൽ അമ്മാതിരി ഒരു കളക്ഷൻ റിപ്പോർട്ട് ആയിരുന്നു വേൾഡ് വൈഡ് ആയിട്ട് ഇതിന് കിട്ടിയത്. പിന്നെ അതിന്റെ 1-2 സിനിമകൾ അതിന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തെങ്കിലും ഇതിന്റെ സെക്കൻഡ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ഇപ്പഴേ എന്ന് വെച്ചാൽ അത്രയ്ക്കും എല്ലാരും നോക്കി നിൽക്കുന്ന സംഭവമല്ലേ. ആൾക്കാർ ഇതിന്റെ അതിലെ നമ്മളിലെ ബുക്ക് മൈ ഷോയ്ക്ക് അധികം നോക്കിയിരിക്കില്ല ഓരോ സിനിമ റിലീസ് ചെയ്യുന്നത്. ഇതിനപ്പം റിലീസ് ഇപ്പൊ ഒരു മാസം ഉണ്ടെങ്കിലും ഇപ്പഴേ എല്ലാരും നോക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് അവതാർ എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് ടൈമിൽ തന്നെ കാണണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. അത് ആദ്യം തന്നെ അത് കണ്ട അല്ലേ അനുഭവിക്കുക എന്നുള്ള ഒരു സംഭവമാണ്. അപ്പൊ എന്തുവരെയും ഞങ്ങളും ഭയങ്കരമായിട്ട് തീരുമാനം എന്ന് വെച്ചാൽ നമ്മൾ 4 days നമ്മളിപ്പോ അടുത്ത് എനിക്കൊന്ന് ബെറ്റർ ആയിട്ട് നമ്മളിപ്പോ എറണാകുളത്താണ്. എറണാകുളത്ത് അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാതെ കാണുന്നത് എനിക്കൊന്ന് ലുലുമാളിൽ 4 days പിന്നെ ട്രിവാൻഡ്രം ഐമാക്സിലും കാണണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനമുണ്ട്. എന്തുവരെയും അതിനകത്ത് അത് രണ്ടും നടക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പൊ ഞങ്ങളെ പോലെ തന്നെ എല്ലാവരും ഈ ഒരു സിനിമ കാത്തിരിക്കുകയാണ്. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, ഫസ്റ്റ് ട്രെയിലറിനെക്കാട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ട്രെയിലറാണ്. സെക്കൻഡ് ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് കൂടുതൽ എന്തൊക്കെയോ ഭയങ്കര മാരക ഐറ്റംസ് ഉണ്ടെന്ന് ഇപ്പൊ സെക്കൻഡ് ട്രെയിലർ നമുക്ക് മനസ്സിലായി. അപ്പം വിഷ്വലാണെങ്കിലും ഇല്ല വിഷ്വൽസ് ആണെങ്കിലും അതിന്റെ അനിമേഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മൾ സത്യം പറഞ്ഞ് പറയാനും മാത്രം നമ്മൾ വളർന്നിട്ടില്ല. എങ്കിലും നമ്മൾ പറയാണ് നമ്മുടെ കണ്ണ് തെളിപ്പോ ഈ മൊബൈൽ സ്ക്രീനിൽ കണ്ടിട്ട് തന്നെ നമ്മുടെ കണ്ണ് തെളി പോയിട്ടുണ്ട്. അപ്പം 3D ആയിട്ട് ബിഗ് സ്ക്രീൻ 3D ആയിട്ട് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.